അതിന്റെ കാര്യക്ഷമതയെ ശ്ലാഖിക്കുകയാണ് വേണ്ടത് ഈ സന്ദർഭത്തിൽ പറയുന്നത് ഷംസീർ പറയുന്നത് ഞങ്ങൾ എല്ലാവരും മാധ്യമങ്ങളൊക്കെ അടച്ചുപൂട്ടണം ഞങ്ങളെല്ലാരും വായുംപൂട്ടി വീട്ടിരിക്കണം പിണറായി വിജയൻ ഗവൺമെന്റ് അഞ്ചു വർഷം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയുള്ള ഒൻപത് വരെ അതിനെ പൊഴ്ത്തിക്കൊണ്ടിരിക്കണം അല്ലെ ഷംസീർ ഷംസീറിനോട് ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ കേരള പോലീസിലെ തോക്ക് വാടക കൊടുക്കുന്ന പരിപാടി ഉണ്ടോ അല്ല സി എ ജി വന്നപ്പോ കാണാത്ത തോക്ക് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയല്ലോ ഈ വാടകയ്ക്ക് കൊടുത്തിരുന്ന ആൾക്കാര് തിരിച്ചു കൊണ്ടുവന്നാണോ ആരെ ബോധ്യപ്പെടുത്തേണ്ട മാരാർ മന്ദിരത്തിൽ ഞങ്ങളെ ചെയ്തിട്ടുണ്ട് അങ്ങ് പോലീസ് മീഡിയ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ പുതിയ പ്രസിഡന്റിനില് കാര്യമൊന്നുമില്ല ആവശ്യമൊന്നും ഇല്ല രാജേഷ് അതിന്റെ മുന്നിൽ ഭാവശ്യം ശ്രമിക്കുകയാണ് അങ്ങ് എല്ലാരും നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് രണ്ട് കോടിയാ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ നമ്മളെ പ്രവർത്തിക്കുന്നവരാണ് ദയവ് ചെയ്ത് ഇത്തരത്തിൽ വെള്ളം വെക്കരുത് ഞാൻ പറഞ്ഞോട്ടെ അതെ അതെ അതുകൊണ്ടാണ് ഒരു രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ അവസരം തരണം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ പറയാം രണ്ട് തവണ ആക്രമിച്ചത് ചാർജ് പോലും പ്രഖ്യാപനം മാത്രം കഴിഞ്ഞ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ ബോധ്യപ്പെടുത്തണ്ട ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ മധു നടത്തിയ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിക്കട്ടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചാർജ് പോലും ഏറ്റെടുക്കാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ഇത്രത്തോളം ഭയക്കുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനം ഉന്നയിക്കുന്ന നിലപാടുകൾ നിങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങൾ തെറ്റുകാരാണ് ഞാൻ ഷംസീർ ചോദിക്കുന്നത് സി എ ജി വന്ന് ജോയിൻറ്റ് വെരിഫിക്കേഷനിൽ കാണാത്ത തോക്ക് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ കേരള പോലീസ് ഇത്രയും ദിവസം ആ തോക്ക് വാടകയ്ക്ക് കെടുത്തിരിക്കുകയായിരുന്നോ എന്ന് പറയുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് മറ്റൊന്ന് നിങ്ങൾ പറയുന്നു എൽ പറയുന്നു ടോമിൻ തച്ചങ്കരിയെ വച്ച് അന്വേഷണം നടത്തിയിട്ട് ഒരു പടവും കാണിച്ചിട്ട് അതും വിശ്വസിച്ചു തച്ചങ്കരി തോക്കം പിടിച്ച് നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് അതും വിശ്വസിച്ച് ഞങ്ങൾ വെറുതെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നത് വ്യക്തി വ്യക്തിഹത്യാണെന്ന് എടുക്കണ്ട ഈനാം ബേച്ചയ്ക്ക് മരപ്പെട്ടി എന്നൊരു ചൊല്ല് ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ട് ടോമിൻ തച്ചങ്കരി കുറച്ച് തോക്കുകളുടെ പടം കാണിച്ചു എന്ന് കരുതിയിട്ട് ഷംസീർ കേരളത്തിൽ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല ഇതിനൊരു ഉന്നതതല അതായത് എൻ ഐ എ അന്വേഷണം കൊണ്ട് മാത്രമേ തൃപ്തിയാവുകയുള്ളൂ വേറൊരു കാര്യമുണ്ട് ഷംസീർ പറഞ്ഞു ഇവിടെ മനോനില മനോനില തെറ്റിയിരിക്കുക കേരളത്തിലെ ജനങ്ങളുടെ മനോനില തെറ്റിയിരിക്കുന്നു കേരള പോലീസിൽ നടക്കുന്ന അഴിമതിയിൽ കണ്ണ് അമ്പരന്നിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ മറ്റൊന്ന് താങ്കൾ പറഞ്ഞു സെൻസേഷൻ ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾക്ക് സെൻസേഷൻ അല്ല സി എ ജി റിപ്പോർട്ട് അച്ചടിച്ച് കയ്യിൽ കിട്ടി മാസങ്ങളോളം കയ്യിൽ വെച്ചിട്ടും നിയമസഭ തീരുന്നതിൻ്റെ തീരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമേ നിങ്ങൾ ടേബിൾ ചെയ്തോളൂ കാരണം എന്താണ് ശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉണ്ടാകുകയും മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഞാൻ അടുത്ത നിയമസഭയിൽ മറുപടി പറയും എന്താ അത്രയും ദിവസം അദ്ദേഹം ഉരിയാടുകയില്ലേ അദ്ദേഹം എന്താ മൗനവ്രതത്തിലാണോ യേശുദാസൊക്കെ മാസങ്ങളോളം മൗനവ്രതം എടുക്കാത്തുണ്ട് ഗായകരൊക്കെ അതുപോലെ കേരള മുഖ്യമന്ത്രി എന്താ മൗനവ്രതമാണോ അദ്ദേഹത്തിൻ്റെ മൂക്കിന് തുമ്പത്ത് നടന്നിട്ടുള്ള നഗ്നമായ ഈ അഴിമതിയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോൾ കേരളം ആശങ്ക എടുക്കപ്പെടുമ്പോഴേക്കും കേരളത്തിലെ കേരള പോലെ തോക്ക് തീവ്രവാദികളുടെ കയ്യിലായോ എന്ന് ആശങ്ക എടുക്കുമ്പോഴേക്കും മുഖ്യമന്ത്രി പറയുന്നു ഞാൻ രണ്ട് മാസം കഴിഞ്ഞ് നിയമസഭ വരുമ്പോഴേക്കും ഞാൻ മറുപടി പറയാമെന്ന് അഴിമതിയിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഷംസീർ പറഞ്ഞിട്ട് മറുപടി കൂടി പോലീസ് ഇല്ലാതായി കഴിഞ്ഞാൽ അരാജകത്ത് കൊണ്ട് ഞങ്ങളാണോ പോലീസിന് ആക്കുന്നത് ലോകനാഥ് ബഹ്റയെ വെച്ചിട്ട് ആഭ്യന്തര വകുപ്പുകൾ സമ്പൂർണമായും അഴിമതി നടത്തിയിരിക്കുന്നു ആ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിച്ച് നിങ്ങളല്ലേ കേരള പോലീസിനെ ഇല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഷംസീർ ഇപ്പോൾ കേരള പോലീസിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ഏറ്റവും കൂടുതൽ ഏത് മേഖലയെ ചുറ്റിപ്പറ്റിയ ഐ ടി മേഖലയെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്നത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതൊക്കെ രംഗത്തിരിക്കുന്നവരുടെ മക്കളാണ് മകനും മകളുമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ശരി അതിലേക്ക് വരാം അതിലേക്ക് വരാം രാജേഷ് അതിലേക്ക് വരാം രാജേഷ് വരാം